മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച ദിവസം തരക്കേടില്ലാത്ത രീതിയിൽ ഒരു സാങ്കേതിക തിരുത്തൽ പോലെ വിപണിയിൽ കണ്ടു. മാർക്കറ്റ് ഒന്ന് ഇറങ്ങി, പുതിയ അവസരങ്ങൾ ഇത് നൽകുന്നുമുണ്ട്. അടുത്ത ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്കിൻ്റെ വായ്പ നയം വരാനിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അടുത്തയാഴ്ച റിസൾട്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അടുത്തയാഴ്ച വരാനിരിക്കുന്നു. എന്തായാലും വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ് എക്സിക്യൂട്ടീവ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ്റെ ചിരി കണ്ടാൽ അറിയാം പറയാൻ എന്താണ് വരുന്നതെന്ന്. നമുക്ക് റിസർവ് ബാങ്കിൻ്റെ പോളിസിയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം തന്നെ ഒരുപക്ഷെ മാർക്കറ്റ് വാച്ചിൻ്റെ പ്രേക്ഷകരെല്ലാം ആ വലിയ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാവണം ഇത് കണ്ടവർ. പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് റാൻബാക്സിയുടെ കാര്യം. 400-ന് മുകളിൽ 400-ൻ്റെ അവിടെ ലെവലുകളിൽ ശക്തമായ പിന്തുണ ആ ഓഹരിക്ക് ഉണ്ടെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. ആ നിലവാരത്തിലും വാങ്ങേണ്ട എന്ന് പറയുകയുണ്ടായി മാർക്കറ്റ് വാച്ചിലൂടെ. അത് കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ടോൺസ പ്ലാന്റിലെ USFDA അമേരിക്കൻ ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ പരിശോധനയ്ക്ക് ശേഷം അവിടെ നിന്നും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പ്ലാന്റ് പൂട്ടാൻ അമേരിക്കയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞു ബാൻ ചെയ്തു. ഇത് അവരുടെ റാൻബാക്സിയുടെ 4-ാമത്തെ പ്ലാന്റാണ്. ഇത് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്. 4-ാമത്തെ പ്ലാന്റാണ് റാൻബാക്സിയുടെ ഇത്തരത്തിൽ അമേരിക്ക ഇന്ത്യൻ പ്ലാന്റുകൾ ഇത് നിരോധിച്ചത്. ഇനിയിപ്പോൾ അമേരിക്കയിലേക്കായിരുന്നു ഇവരുടെ കയറ്റുമതിയുടെ ഏകദേശം 30%. ഇനിയിപ്പോൾ അവർക്ക് അവശേഷിക്കുന്നത് ന്യൂജേഴ്സിയിലുള്ള ഓം ലാബ്സ് എന്ന് പറയുന്ന അവിടെ അമേരിക്കയിലുള്ള ഒരു കമ്പനി മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ത് തന്നെയായാലും ഇവരുടെ വരുമാനത്തിൻ്റെ ഒരു 3-4% വരെ പോകും എന്നാണ് പറയുന്നത്. തിങ്കളാഴ്ചയും മിക്കവാറും ഒരു പക്ഷേ 300-നും താഴേക്ക് റാൻബാക്സി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലെവലുകളിൽ വാങ്ങണോ എന്ന് ധാരാളം പേർ എന്നോടും ചോദിക്കുകയുണ്ടായി. അപ്പോൾ റാൻബാക്സിയെ കുറിച്ച് തന്നെ പറഞ്ഞ് നമുക്ക് അതിനുശേഷം റിസർവ് ബാങ്കിന്റെ കാര്യത്തിൽ റാൻബാക്സിയുടെ ഒരു 10-12% പ്രോഫിറ്റ് ഡ്രോപ്പ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ സ്ട്രോങ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെ. ഇത്തരം വാർത്തകൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വീണ്ടും ഈ ഓഹരി എടുത്ത് ഒരു ഒരു എക്സിറ്റ് ചെയ്യും. ഓൾറെഡി അല്ല, ഓൾറെഡി FIIs പാർട്ടിസിപ്പേഷൻ ആ സ്റ്റോക്കിൽ കുറഞ്ഞു. കാരണം ഇത് ഇന്നലെ വന്നൊരു ന്യൂസല്ല, ഇത് 4-ാമത്തെ പ്ലാന്റാണ്. സനൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാന്റല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം പിന്മാറി. അതുകൊണ്ടാണല്ലോ എല്ലാ ഫാർമ സ്റ്റോക്കുകളും വളരെ ആക്റ്റീവായി ഒരു റാലിയിൽ തന്നെയായിരുന്നു. ഈ റാൻബാക്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ തന്നെ ഇങ്ങനെയുള്ള ബാഡ് ന്യൂസ് തന്നെയും ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇമ്മീഡിയറ്റ് വന്നിരിക്കുന്ന ഒരു ബേർഡൻ തന്നെയാണ് അത്. അവരുടെ ആ ഒരു പ്ലാന്റ് ബാൻ ചെയ്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു ഹ്യൂജ് നെഗറ്റീവ് തന്നെയാണ്, അതിന് സംശയമില്ല. അതുകൊണ്ടാണ് സ്റ്റോക്ക് ലാസ്റ്റ് വീക്ക് 20% കറക്റ്റ് ചെയ്തത്. അതേ സമയത്ത് തന്നെ നമ്മൾ നല്ല ബെറ്റർ റിസൾട്ട് വരുന്ന ടോറന്റ് ഫാർമ പോലെയുള്ള 20% ബെറ്റർ ആവുന്നു. അതാരും പൊതുവെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഒരേ ഫാർമസ്യൂട്ടിക്കൽ, ഒന്ന് നെഗറ്റീവ് ന്യൂസും ഒന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു ഫാർമ സെക്ടറിൽ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് തന്നെ ഒരു എക്സാമ്പിൾ ആണ്, വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ടോറന്റ് ഫാർമ വന്നു, 20% ഗെയിൻ വന്നു. ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ ബ്രാൻഡ് ചെയ്തു, അത് 20% കറക്റ്റ് ചെയ്തു റാൻബാക്സിയിൽ. അപ്പോൾ ഇത് രണ്ടും ഒരേ സ്റ്റോക്കിൽ. അപ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് വീണ്ടും. ഈ റാൻബാക്സി ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് വളരെ സ്ട്രോങ്, ഡൊമസ്റ്റിക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഏത് നിലവാരത്തിൽ പുതിയ വാങ്ങൽ? നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ 340 below ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങാം. ചെറിയ രീതിയിൽ 260 level വരെ വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അവസാനിച്ചത് 336 രൂപയിൽ. 36 രൂപയാണ്. അപ്പോൾ വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി, പിന്നെ ഓവറോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഒരു കറക്ഷൻ മോഡലിലേക്ക് മൂവ് ചെയ്തു. ഒന്ന് ചൈനയുടെ സ്ലോ ഡൗൺ, അത് മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മൺഡേ വന്ന GDP, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മോശം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വീണ്ടും ഫെഡ് ഒരു 10 billion സ്റ്റിമുലസ് വിഡ്രോവൽ വരാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റ് വിലയിരുത്തുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതൊക്കെ മാർക്കറ്റിൽ നെഗറ്റീവ് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഫ്രഷ് ബൈ ലാസ്റ്റ് 1 month ആയിട്ട് ഫെഡിൻ്റെ കാര്യം കുറേയൊക്കെ ഡിസ്കൗണ്ടഡ് അല്ല സനൽ. എഗെയിൻ വരാൻ ഒരു 10 billion വീണ്ടും അത് സ്റ്റിമുലസ് വിഡ്രോ ചെയ്താൽ അത് നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ഫർദർ നമ്മൾ ഒരു 6,100 ലെവലിലേക്ക് വരാനുള്ള സാധ്യത. നമ്മളെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനിരിക്കുന്നത് ചൊവ്വാഴ്ചത്തെ വായ്പ നയം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രഘുറാം രാജൻ ഒരു ചെറിയ സൂചന ഇപ്പോഴത്തെ നിലവാരത്തിൽ ഇങ്ങനെ പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിയില്ല എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞില്ല, പക്ഷേ അത്തരം ഒരു സൂചന നൽകി. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു സൂചന നൽകിയെങ്കിൽ അതിൻ്റെ അർത്ഥം പലപ്പോഴും അദ്ദേഹം മാറി പറയുന്നത് പോലെ പിന്നീട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വായ്പ നയത്തിൽ ഒരു റീപ്പോ നിരക്കോ അല്ലെങ്കിൽ മുഖ്യ ബാങ്കിംഗ് നിരക്കുകൾ ഒന്ന് കുറച്ചാൽ ഒരുപക്ഷെ അത്
അത് നന്നായി വരാനുള്ള സാധ്യത അല്ല, അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MSF അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി കുറയ്ക്കുക എന്നല്ലാതെ ഒരു കാര്യമായ ഒരു റേറ്റ് കട്ട് റിപ്പോ നിരക്കിൽ റിവേഴ്സ്. അപ്പോൾ അത് മാർക്കറ്റിൽ ഫാക്ടേഡ് ഇൻ ആണോ? അത് ആണ്. എനിക്ക് തോന്നുന്നില്ല വലിയൊരു ഇമ്പാക്റ്റ് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മാർക്കറ്റ് ടോട്ടലി മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് തോന്നുന്നത്, അതാണ്. പക്ഷേ ഈ കറക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ പറയുന്നു, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അവസരം ഈ കറണ്ട് ലെവലിൽ നിന്ന് ഒരു 150-200 പോയിൻറ്സിൻ്റെ കറക്ഷൻ നിഫ്റ്റിയിൽ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഫസ്റ്റ് ലെവൽ ഓഫ് എൻട്രി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ സനൽ, നമുക്കറിയാം L&T ICICI ബാങ്ക് നമ്മൾ 2 weeks ബാക്ക് റെക്കമെൻഡ് ചെയ്താണ്. ഇന്ന് 10% റിട്ടേൺ സ്റ്റോക്ക് കൊടുത്തത്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ഗൈഡൻസ് അല്പം റിസൾട്ട് പ്രതീക്ഷിച്ച പോലെ ആണ്, പക്ഷേ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്, ഗൈഡൻസ് മോശമാണ്. എന്നിട്ടും ആ ഓഹരി പലരും കരുതിയത് താഴേക്ക് പോകുമെന്നാണ്. പക്ഷേ അല്ല, അതിൻ്റെ റീസൺ ഒന്ന് മോശം റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വന്നു, വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക്, പിന്നെ L&T സോളിഡ് സ്റ്റോക്ക്. ഫോറിൻ കൺട്രീസ് എന്നുള്ളത് വലിയ ശക്തമായ ഓർഡർ ബുക്ക്. നമ്മുടെ ആഭ്യന്തര ഡൊമസ്റ്റിക് കുറവാണ് നോർമലി. നമ്മുടെ അത് L&T യെ പറ്റി പറഞ്ഞതും ഒരുപക്ഷെ അത് മാർക്കറ്റിനെ മൊത്തം ബാധിക്കുന്ന കാര്യം. കാരണം L&T എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ L&T യുടെ ഓർഡർ ബുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ ആ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിലുള്ള ഒരു മാന്ദ്യം തുടരുന്നു എന്നുള്ള സൂചന തന്നെയാണ്. അത് ഒരു സത്യമാണ്. ഇപ്പോൾ L&T ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കിലും എന്തുകൊണ്ട് മൂവ് ചെയ്യാത്തതിൻ്റെ പ്രധാന റീസൺ ഇന്ത്യയിൽ സ്പെൻഡിങ് വളരെയധികം കുറവാണ്. അത് ഒരു സ്ലോ ഡൗണിന്റെ. ശരി, അങ്ങനെയെങ്കിൽ L&T ഈ സാഹചര്യത്തിൽ പുതിയ വാങ്ങൽ കഴിഞ്ഞ ദിവസം ഒന്ന് കറക്റ്റ് ചെയ്തു, ഇനിയും താഴേക്ക് വരാനുള്ള സാധ്യത ഇല്ല? ഉണ്ട് തീർച്ചയായിട്ടും. 960-940 ലെവൽ, ആ ഒരു ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ദെൻ 920, ഈ രണ്ട് ലെവലായിട്ട് 960 താഴേക്ക് പോകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ നമ്മൾ ഒരു ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഫെഡ്, അതുപോലെ തന്നെ റിസൾട്ട്, ഇങ്ങനെയുള്ള ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും വളരെയധികം റിസൾട്ട്, JSW സ്റ്റീല് എനർജി, അങ്ങനെ ഗെയിൽ, ICICI ബാങ്ക്, കുറേയധികം സിൻഡിക്കേറ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, വളരെയധികം റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് വരാനിരിക്കും. ഇതൊക്കെ ആ സ്റ്റോക്കുകളിൽ ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് തീരുമാനിക്കും. അതോടൊപ്പം ഈ 28-ന് വരുന്ന റിസർവ് ബാങ്കിൻ്റെ ആ പോളിസി തീർച്ചയായിട്ടും ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റിനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ജനറലി ഗ്ലോബൽ മാർക്കറ്റൊക്കെ തന്നെ ഒരു നെഗറ്റീവ് സോണിലാണ്, അതുകൊണ്ട് ഇന്ത്യയിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും. കറക്ഷൻ നമ്മൾ L&T പോലെയുള്ള മികച്ച ഓഹരികൾ വാങ്ങാൻ വിനിയോഗിക്കുക. തീർച്ചയായിട്ടും എല്ലാ കറക്ഷനും ഓരോ നല്ല സ്റ്റോക്കിൻ്റെ പാർട്ടായി മാറാനുള്ള അവസരമായിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.